ഇനി പാളയം ഇമാമിന്റെ പെരുന്നാൾ സന്ദേശത്തിലേക്കാണ്. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച സഭാ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് പാളയം ഇമാം. കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ഉപകരണമായി മാറരുത്, സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഒന്നല്ല കലയെന്നും വി പി ഷുഹൈബ് മൗലവി പറഞ്ഞു. ഫലസ്തീനോട് ഐക്യദാർഢ്യപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ പെരുന്നാളിന് അർത്ഥമില്ല എന്നുകൂടി അദ്ദേഹം ഈദ് സന്ദേശത്തിൽ പറഞ്ഞു. പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ്. കേരളത്തിൽ വീണ്ടും ചർച്ചയാവുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്നത് പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഇത്തരം സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതും വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ലൗചികാദി എന്ന പാർലമെന്റിൽ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതിനാൽ ഇത്തരം പ്രചരണങ്ങളിൽ കുപ്രചരണങ്ങളിൽ വഞ്ചിതരാവാതെ മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ കൂടായി മാറാൻ പാടില്ല.